ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. നാട്ടിലൊക്കെ നല്ല മഴയല്ലേ. അപ്പോൾ എന്തായാലും ബ്രൂണയിലും ഈ ഒരു ടൈം മഴക്കാലം തന്നെയാണ് കേട്ടോ പറയാറ്. ഇപ്പോൾ പതിവായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ബ്രൂണയിൽ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജൂലൈ എന്ന് പറഞ്ഞ മാസം ബ്രൂണയിൽ വലിയൊരു ആഘോഷകാലം തന്നെയാണ്. രാജ്യം മുഴുവനും ഫ്ലാഗ്സും ലൈറ്റ്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രൂണൈ കാണാനൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ജൂലൈ 15-ന് ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസ്നൽ ബോൾഗെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ മാസമാണ് കേട്ടോ ഈ ജൂലൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് രാജ്യം മുഴുവനും അലങ്കരിച്ചിട്ടുണ്ട്. ഈ ഇയർ അദ്ദേഹത്തിൻ്റെ 77th ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രൂണൈ രാജ്യത്ത് അങ്ങിങ്ങൊക്കെ ആയിട്ട് സ്റ്റാളുകൾ ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ക്യാപിറ്റൽ സിറ്റിയിലുള്ള സ്റ്റാൾസ് കാണാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ, 77 എന്നാണ് കേട്ടോ മലയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിത് ഈ ക്യാപിറ്റൽ സിറ്റിയിലോട്ട് വരാണ് കേട്ടോ. നിറയെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് 7:30 ഇറങ്ങിയെങ്കിലും നമ്മളിവിടെ എത്തിയപ്പോൾ 8:30, കാരണം ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബ്രൂണയിൽ ഇത്രയും തിരക്കുള്ളൊരു സംഭവം കാണുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതേ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ഇവിടുത്തെ മ്യൂസിയമാണ് കേട്ടോ. ഇപ്പോൾ ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെയാണ് ഈ മ്യൂസിയം ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ തേടിപ്പിടിച്ച് നമുക്കൊരു കാർ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഈ കാറൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ സ്റ്റാളിലോട്ട് നടക്കുകയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ വൈകുന്നേരം ഇങ്ങനെ നടക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് പേര് സ്റ്റാൾസ് കാണാനായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും തിരക്ക് ബ്രൂണയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാളൊക്കെ കാണാം. അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടി ഷോപ്പുകളുണ്ട്. കുട്ടികളെ ആയാലും നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്സ് ആയാലും ഡ്രസ്സ് ആയാലും ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ കാണുമ്പോൾ മേടിക്കാനൊക്കെ ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവിടെ ഇതുപോലത്തെ സ്ട്രീറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനൊക്കെ എക്സിബിഷനൊക്കെ ഉണ്ടാവാറില്ലേ, എനിക്ക് അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള സ്റ്റാൾ എന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റാളാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഡ്രിങ്ക്സും ഫുഡും സാറ്റെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളും ഫുഡൊക്കെ ഒന്ന് മേടിക്കണം എന്ന് വെച്ച് നോക്കുകയാണ്. പക്ഷേ എല്ലാ കടയിലും അതെ, നല്ല തിരക്കാണ്. പിന്നെ കുറേ ക്ലിപ്പും സ്ലൈഡൊക്കെ ഉള്ള ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സായ്ക്കുട്ടിക്ക് ഒരു ഹെയർ ബാൻഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടോയ്സിൻ്റെ സെക്ഷനാണെങ്കിലും അതെ, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ കുറച്ച് നേരം അവിടെ ഇവിടെ കയറ്റി നിന്ന് പിന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ മേടിക്കാമെന്ന് വെച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മാംഗോ ജ്യൂസ് മേടിക്കാമെന്ന് വെച്ചു. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സംഭവമാണല്ലോ. അപ്പോൾ $1 റേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ടൈമൊക്കെ കഴിയാറാവുകയാണെങ്കിൽ അവർ ബൈ വൺ ഫ്രീ വൺ ഒക്കെ തരാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു, ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു, മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ മാംഗോ ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് നമ്മളെ ചക്ക കണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്ന്, പക്ഷേ മേടിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ പോയി ഒരുപാട് റൊട്ടി അട അങ്ങനത്തെ ഒക്കെ ഒരു കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിപ്പിടിച്ചത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നോക്കിക്ക് എല്ലാ കടയിലും അത് കേട്ടോ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രൂണയിൽ കെബാബ് എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഫില്ലിംഗ് വരുന്നത് ചിക്കനും പിന്നെ കുക്കുംബറൊക്കെ ഇട്ടിട്ടാണ്. പക്ഷേ കുക്കുംബറെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ടേസ്റ്റ് ഇല്ലെന്ന്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അവർ കുറച്ച് മയോണൈസൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഇങ്ങനെ തരാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ കെബാബ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചിക്കൻ ഷവർമ കണ്ടത്. അപ്പോൾ എന്തായാലും അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ബ്രൂണ ആകെ പുക മയാണ് കേട്ടോ. ഈ ഫുഡ് ഒക്കെ കുക്ക് ചെയ്യുന്ന ഗ്രില്ല് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വിശപ്പായപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കെബാബ് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രൂണയിലെ കെബാബ്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും സ്റ്റാൾ കാണാനായിട്ട് വീണ്ടും ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കണ്ട് തീരുന്നില്ല. എന്നാലും പിന്നെ സായ്ക്കുട്ടിക്ക് ടോയ്സൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ടോയ്സിൻ്റെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല ചീപ്പാണ് ടോയ്സൊക്കെ. അപ്പോൾ സായ്ക്കുട്ടിക്ക് ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ദേ സായ്ക്കുട്ടിക്ക് ഒരു ഫോണൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു സ്റ്റാളിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് ദൂരെ നല്ലൊരു ആൾത്തിരക്കൊക്കെ കണ്ടത്. അപ്പോൾ ഏട്ടന്മാർ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം.
അവിടെ പോയപ്പോഴത് നിറയെ സ്റ്റാളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട സ്റ്റാളുകളിൽ അതുപോലെ തന്നെ കുറേ ഫുഡ് സ്റ്റാളുകളും കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് ഒരു എള്ളുണ്ട പോലത്തെ ഒരു സംഭവമാണ്. അവിടുത്തെ പഴംപൊരിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് പോലീസുകാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രൂണൈയിലെ നാഷണൽ ഫ്രൂട്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ദൂരിയാനെ പറ്റിയിട്ട്. പിന്നെ സായിക്കുട്ടിക്ക് ഇതേ റംബുട്ടാനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ആദിരാസ് കിച്ചൺ എന്ന് കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നി. ഏയ് എൻ്റെ പേരൊക്കെ വെച്ചിട്ടുള്ളൊരു കിച്ചനോ? അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടുത്തെ നിറയെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഒരു സൈഡിലാണെങ്കിൽ നിറയെ കളർഫുൾ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മൾ കുറേ നേരം സ്ട്രീറ്റിൽ കൂടെ അങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വലിയൊരു ഹൈറ്റിൽ ബ്രൂണൈ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഹൈറ്റിൽ നല്ല കാറ്റത്ത് ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. അതിൻ്റെ താഴ്വാരത്തായിട്ട് ഒരുപാട് പേര് ബലൂണൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ കുറേ ബബിൾസൊക്കെ ഇട്ട് കുറേ പിള്ളേർ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സായിക്കുട്ടി ഞാനെന്ത് ചെയ്യുക, അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കുറേ കുട്ടികൾ ബബിൾസ് ഇങ്ങനെ കളിക്കാനായിട്ട് നമുക്ക് അവർ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഒരു പാമ്പിനെ കണ്ടത്, ഒരു യെല്ലോ പാമ്പ്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഏട്ടൻ്റെ അടുത്ത് കുറേ പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തരാമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. അതാരും കൂട്ട് പിന്നെ ഞാനത് ട്രൈ ചെയ്യാനൊന്നും പോയില്ല. അപ്പോൾ അതേ ഇവിടുത്തെ ഒരു ലോക്കലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു പെണ്ണ് തീരെ പേടില്ല. അത് ദേ ഇങ്ങനെ പാമ്പിനൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു പണിക്കൊന്നും പോയിട്ടൊന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സെക്ഷനിലെ സ്റ്റാളുകളും കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ റാബിറ്റിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഒരു യായാസൻ കോംപ്ലക്സിലോട്ട് കയറിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അങ്ങനെ നമ്മൾ ആ മഴയത്ത് കുറേ നേരം അവിടെ കയറി നിന്നു. അങ്ങനെ ഞാൻ ആ എള്ളുണ്ടിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മളിരുന്നു കേട്ടോ. കൂടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഈ മഴ കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞ് ഒരു 11 മണിക്കായപ്പോഴാണ് ഒന്ന് ജസ്റ്റ് മഴ തുറന്നപ്പോൾ വേഗം കാറൊക്കെ എടുത്ത് നമ്മൾ പോകുന്നത്. അപ്പോഴും ഈ ലൈറ്റ്സ് ഒന്നും ഓഫാക്കിയിട്ടില്ല കേട്ടോ. ബ്രൂണൈ അപ്പോഴും കാണാൻ ഭംഗിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പുറമേ രാജ്യത്തൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെ ആൾക്കൂട്ടവും സ്റ്റാളുകളും ഫുഡ് ഐറ്റംസ് ഇങ്ങനെയൊക്കെ കാണുമ്പം നാട്ടിലെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് മിസ്സായ ഒരു ഫീൽ ഉണ്ടാവില്ലേ. എനിക്കെന്തായാലും ഇന്ന് ഇവിടെ വന്നപ്പം നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷനൊക്കെ ഇല്ലേ, അത് മിസ്സായൊരു നല്ലൊരു ഫീലിങ്സ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തൃശ്ശൂർ പൂരത്തിന് പണ്ട് ഇങ്ങനെ എക്സിബിഷന് പോകുമ്പോൾ നിറയെ സാധനങ്ങളൊക്കെ മേടിക്കാനും ആൾക്കൂട്ടൊക്കെ കാണാനൊക്കെ ആയിട്ട് ആ ഒരു ശരിക്കും ആ ഒരു വൈബ് മിസ്സായ പോലെയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.